ജനഹൃദയങ്ങൾ കീഴടക്കി ബേപ്പൂരിന്റെ സുൽത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തതുകൊണ്ടാണോ മന്ത്രിസ്ഥാനത്തിന് അർഹനായത് എന്ന ചോദ്യങ്ങൾ വരെ നേരിടേണ്ടി വന്നു എന്നാൽ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ബേപ്പൂർ സുൽത്താൻ മുസ്ലിം യുവാവായ ഇദ്ദേഹം ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അതും മുഖ്യമന്ത്രിയുടെ മകൾ കൂടെ ആയത് അധികാരമോഹം ഒന്നുകൊണ്ട് തന്നെയല്ലേ എന്ന വിമർശനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ ജിഹാദികളും സംഘികളുമാണ് മുൻപിൽ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അക്രമം അഴിച്ചുവിടാൻ ഒരു മടിയും കാണിക്കാത്തവർക്ക് മുമ്പിൽ വീണു കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അത് എന്നാൽ ജനങ്ങളോടൊപ്പം നിലകൊണ്ട് തന്നെ വിമർശിച്ചവർക്കും കൂടെ നിന്നവർക്കും ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് മറുപടി നൽകുകയാണ് ഈ കരുത്തനായ മന്ത്രി വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയിലൂടെയും യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയിലൂടെയും വളർന്നു വന്ന മുഹമ്മദ് റിയാസ് ഇപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഒരുപാട് അവകാശ പോരാട്ടങ്ങളിലൂടെയും സമരമുഖങ്ങളിലൂടെയും കടന്നു വന്ന തികഞ്ഞ ഒരു പോരാളിയാണ് ഇദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഒരു മാസം തികയ്ക്കുമ്പോൾ തന്നെ കേരളത്തിലെ തന്നെ നമ്പർ വൺ മന്ത്രി എന്ന പദത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് ഇദ്ദേഹത്തിന്റെ റിംഗ് റോഡ് പദ്ധതി കേരളത്തിന് പുറത്തും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ സ്റ്റൈലിൽ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമ്പോൾ പി ആർ വർക്കെന്നും പബ്ലിസിറ്റി സ്റ്റണ്ടെന്നും പറഞ്ഞ് വിമർശിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോകുന്നത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ കേരളം കണ്ടത് നിമിഷ നേരങ്ങൾ കൊണ്ട് പരിഹാരം കാണുന്ന ഒരു മന്ത്രിയെയാണ് കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലൂടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ തത്സമയ ചർച്ചയ്ക്കിടെ പരാതി പറയാൻ വിളിച്ചവരെ നിരാശപ്പെടുത്താനും ഇദ്ദേഹം തയ്യാറായില്ല ഇത്തരത്തിൽ ഒരു പുതിയ രീതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്യുന്ന ഏത് കാര്യത്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ ഏത് നല്ല കാര്യത്തിനെയും കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കാൻ തങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു മന്ത്രിയെ കിട്ടിയതിൽ സന്തോഷിക്കുകയാണ് കേവലം ഒരു മാസം കൊണ്ട് ഇത്രയും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമ രാഷ്ട്രീയം ഒന്നുകൊണ്ട് തന്നെയാണ് കേവലം ഒരു മാസം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഒന്നാമത് തന്നെ ഉണ്ടാവും ഈ ബേപ്പൂരിന്റെ സുൽത്താൻ തീർച്ച ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്